ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും HM ഗൈഡൻസിലേക്ക് സ്വാഗതം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഡെഫിനിഷൻസും അവയുടെ സെക്ഷൻസും പഠിക്കാനുള്ള ഒരു കിഡിലൻ മെമ്മറി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ ടിപ്സിലേക്ക് കടക്കാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 സെക്ഷൻ 3(1)ലാണ് എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് വരുന്നത്. ഇതിൽ സെക്ഷൻ 3(1)A മുതൽ 3(1)Z വരെയും അതുപോലെ തന്നെ 3(1)ZA മുതൽ 3(1)ZZ വരെയുമായിട്ട് ആകെ 56 ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ആ 56 ഡെഫിനിഷൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം സെക്ഷൻ 3(1)A. A എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ ഓർമ്മ വരിക? അഡൾട്ട്. അപ്പോ A എന്നുള്ളത് നമുക്ക് അഡൾട്ട് ആയിട്ട് എടുക്കാം. അപ്പോ 3(1)A അഡൾട്രൻറ്റ്. ഇനി B എന്ന് പറയുമ്പോ നമുക്ക് ബാഡ് എന്നെടുത്താലോ? ഇപ്പോഴത്തെ പരസ്യങ്ങളൊക്കെ വളരെ ബാഡ് ആയിട്ടുള്ളതല്ലേ? അപ്പൊ ബാഡ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ സെക്ഷൻ 3(1)B അഡ്വർടൈസ്മെന്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് C എന്ന് പറഞ്ഞാല് ചെയർ എന്നെടുക്കാം. C4 ചെയർ. അപ്പോ 3(1)C ചെയർ പേഴ്സൺ. ഡീനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡാഡി. അപ്പൊ നമ്മുടെ ഡാഡി എല്ലാ പരസ്യങ്ങളും ക്ലെയിം ചെയ്യുന്ന ഒരാളാണെന്നും നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ സെക്ഷൻ 3(1)D ക്ലെയിം എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് ഇ എന്നുള്ളത് ഇ ആയിട്ട് തന്നെ എടുക്കാം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ കമ്മീഷണർമാരും ഒക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നാൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ കമ്മീഷണർക്ക് 30 വയസ്സായിട്ടുള്ളൂ എന്നൊക്കെ. അപ്പൊ നമുക്ക് അത് തന്നെ കോഡായിട്ട് എടുക്കാം. ഈ കമ്മീഷണർക്ക് 30 വയസ്സായി. അതിൽ നിന്ന് ഇ എന്നുള്ളത് നമുക്ക് സെക്ഷൻ 3(1)E എന്നെടുക്കാം. കമ്മീഷണർക്ക് എന്നുള്ളത് കമ്മീഷണർ എടുക്കാം. 30 എന്നുള്ളത് സെക്ഷൻ 30 അനുസരിച്ചാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യണത്. അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ 30 അതേപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ് പറയുന്നത് സെക്ഷൻ 3(1)E. ഇനി അടുത്തത് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ എന്നുള്ളൊരു ടേം എടുക്കാം. അപ്പൊ നമ്മളെല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തും കഴിക്കും എന്നുള്ള പോലെയാണല്ലോ എല്ലാവരും പറയാറ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എടുക്കാം 3(1)F കൺസ്യൂമർ എന്നുള്ളത്. ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം കൺസ്യൂം ചെയ്യും. അപ്പൊ എഫ് കൺസ്യൂമർ. ഇനി ജി എന്നുള്ളത് നമുക്ക് ജി എന്ന് തന്നെ എടുക്കാം. നമ്മൾ ഹിന്ദിയിലൊക്കെ ഒരു ജി ആയി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അഭിസംബോധന ചെയ്യുക, റെസ്പെക്ട് ആയിട്ട് ജി എന്നൊക്കെ പറയില്ല. അപ്പൊ നമ്മൾ ഒരാൾ കാണുമ്പോ അല്ലെങ്കിൽ കണ്ടാല് ജി എന്ന് അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പൊ കണ്ടാല് എന്നുള്ളത് കണ്ടാമിനന്റ് എന്നെടുക്കണം. അപ്പോ കണ്ടാൽ ജി എന്ന് അഭിസംബോധന ചെയ്യും. ഇനി അടുത്തത് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈറ്റ് അല്ലെങ്കിൽ ഹയർ എന്നുള്ളൊക്കെ ഒരു മീനിങ്ങിൽ എടുക്കാം എച്ചിനെ. അപ്പൊ നമ്മളെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു ഹൈ പൊസിഷൻ ആണെന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പൊ എച്ച് എന്ന് പറയുമ്പോ നമുക്ക് ഹൈ എന്ന് എടുക്കണം. ഹൈ എന്നുള്ളതിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് ഓഫീസർ നല്ല ഹയർ പൊസിഷൻ ആണെന്നുള്ളത് ഓർക്കണം. പിന്നെ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യണത് സെക്ഷൻ 36 പ്രകാരമാണ്. അപ്പോ 36 എന്ന് എടുക്കാം. ഈ 36 എന്നുള്ളത് അപ്പോ അത് മൂന്നാറ് എന്ന് പറഞ്ഞ ഒരു ഹൈറ്റ് ഉള്ള ഒരു പ്രദേശമാണല്ലോ മൂന്നാറ്. അപ്പോ ഡെസിഗ്നേറ്റഡ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണത് സെക്ഷൻ 36 അനുസരിച്ചിട്ട്. ഓക്കെ, ഇനി സെക്ഷൻ 3(1)J. ജെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ജങ്ക് ഫുഡ് എന്ന് കിട്ടണം. അപ്പോ സെക്ഷൻ 3(1)J പറയുന്നത് ഫുഡിന്റെ ഡെഫിനിഷൻ ആണ്. ഇനി അടുത്തത് 3(1)K. കെ എന്നുള്ളതിന്റെ ഫസ്റ്റ് കെയും പിന്നെ അത് അഡിക്റ്റീവ് എന്നുള്ളതിന്റെ ആദ്യത്തെ 4 കൂടി എടുത്താൽ നമുക്ക് കടി എന്നെഴുതാം. അപ്പൊ സെക്ഷൻ 3(1)K പറയുന്നത് ഫുഡ് അഡിക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി 3(1)L. L എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം എന്നെടുക്കാം. അപ്പൊ ഒരു ഓഫീസേഴ്സൊക്കെ ആയ എല്ലാം അനലൈസ് ചെയ്യണമല്ലോ. ഇപ്പൊ ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് നല്ല പഞ്ചസാരയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കും. അപ്പൊ എല്ലെന്നുള്ളത് നമുക്ക് എല്ലാം എന്നെടുക്കാം. പിന്നെ അനലൈസ് ചെയ്യുന്നത് ഫുഡ് അനലിസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ് 3(1)L പറയുന്നത് എന്ന് കിട്ടും. ഇനി നല്ല പഞ്ചസാര എന്നുള്ളതിൽ നിന്ന് നാലെന്ന് കിട്ടണം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പാഞ്ച് എന്നൊക്കെ പറഞ്ഞാല് ഹിന്ദിയിൽ 5. അപ്പൊ 45. ഫുഡ് അനലിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 45 അനുസരിച്ചാണ്. ഇനി 3(1)M. M എന്ന് പറഞ്ഞാല് നമുക്ക് മാൻ എന്നുള്ളത് എടുക്കാം.
മാൻ മനുഷ്യൻ മനുഷ്യൻ ഇപ്പൊ എല്ലാത്തിന്റെയും അധിപനായിട്ട് മാറുകയാണല്ലോ. എന്നിട്ട് എല്ലാം നശിപ്പിക്കും, കാടും മേടും എല്ലാം കീഴടക്കിയിട്ട് അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാന് എല്ലാത്തിന്റെയും അധിപനാവുന്നത് നല്ലതല്ല എന്ന് പറയാം. അപ്പൊ എം എന്നുള്ളത് മാൻ എന്നെടുക്ക, അതിൽ നിന്ന് എം കിട്ടും. അധിപൻ എന്നുള്ളതിൽ നിന്ന് അതോറിറ്റി എന്നെടുക്കാം. നല്ലതല്ല എന്നുള്ളതിൽ നിന്ന് നാല് കിട്ടും. നാലെന്താണ്? ഫുഡ് അതോറിറ്റി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 4. അപ്പൊ നാലും കിട്ടി. ഇനി 3-1-N എന്നുള്ളത് നമുക്ക് ന്യൂ എന്നായിട്ട് എടുക്കാം. അപ്പൊ ഇപ്പോഴത്തെ പുതിയ ബിസിനസ് എന്താണ്? ഫുഡ് ബിസിനസ് ഒക്കെ ആണല്ലോ പുതിയ ബിസിനസ്. അപ്പൊ ന്യൂ ബിസിനസ് എന്ന് തന്നെ നമുക്ക് കോഡായിട്ട് എടുക്കാം. അപ്പൊ സെക്ഷൻ 3-1-N ഫുഡ് ബിസിനസ് എന്ന് കിട്ടും. ഇനി ഒ പി എന്ന് ഒരുമിച്ച് നമുക്ക് എഴുതാം. ഒ പി ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ള ഒ പി ഉണ്ടല്ലോ. അപ്പൊ ഒ എന്ന് ഉള്ളതിൽ നിന്ന് ഒ എന്നെടുക്കാം. ഒ പി എന്നുള്ളതിൽ നിന്ന് ഓപ്പറേറ്റർ എന്നെടുക്കാം. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ സെക്ഷൻ 3-1-O. ഇനി അടുത്ത 3-1-P. പി എന്നുള്ളതിനെ നമുക്ക് പഴയ എന്നെഴുതാം. അപ്പൊ പഴയ ലബോറട്ടറി എന്ന് കോഡ് നമ്മൾ ഓർക്കുക. പഴയ ലബോറട്ടറി. അപ്പൊ ഫുഡ് ലബോറട്ടറി പറയുന്നത് 3-1-P കിട്ടും. ഇനി 3-1-Q. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വരി നിൽക്കണ ക്യൂ നിൽക്കണതല്ലേ എല്ലാത്തിനും സേഫ്. അപ്പൊ സേഫ്, ഫുഡ് സേഫ്റ്റി. 3-1-Q ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3-1-R. R എന്നുള്ളതിന് നമുക്ക് എന്തെടുക്കാം? റെയിൻ. റെയിൻ വന്നാൽ എന്താ ചെയ്യുക? ഓടും. അപ്പോ റെയിൻ വന്നാൽ ഓടും. ഓടും എന്നുള്ളതിൽ നിന്ന് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് കിട്ടും. അപ്പൊ സെക്ഷൻ 3-1-R ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്. 3-1-S. എസ് എന്നുള്ളത് നമുക്ക് സൂപ്പർ എന്നെടുക്കാം. അപ്പൊ നമ്മുടെ മാനേജർ സൂപ്പർ ആണ് എന്നൊക്കെ പറയൂലേ, സൂപ്പർ മാനേജർ. ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം 3-1-S ആണെന്ന് കിട്ടും. ഇനി ടി. ടി എന്നുള്ളത് നമുക്ക് ടി എന്നെടുക്കാം. അതായത് ചായ, ടി. അപ്പൊ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ടീ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രാവിലെ ആകുന്നതിന്റെ മുന്നേ തന്നെ അയാൾ എഴുന്നേറ്റിട്ട് ചായ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ കോഡ്. സേഫ്റ്റി ഓഫീസർക്ക് ടീ ഭയങ്കര ഇഷ്ടമാണ്, രാവിലെ ആകുന്നതിന്റെ മുന്നേ എഴുന്നേൽക്കും. അപ്പൊ സേഫ്റ്റി ഓഫീസർ എന്നുള്ളതിൽ നിന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് കിട്ടും. ടീ ഇഷ്ടമാണ് എന്നുള്ളതിൽ നിന്ന് 3-1-T ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് എന്ന് കിട്ടും. പിന്നെ രാവിലെ ആകുന്നതിന് മുന്നേ എന്നുള്ളതിൽ നിന്ന് മുന്നേ 3 എന്ന് കിട്ടും. എഴുന്നേൽക്കും എന്നുള്ളതിൽ നിന്ന് 7 ഉണ്ടല്ലോ, 37. അപ്പം സെക്ഷൻ 37 ഫുഡ് സേഫ്റ്റി ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കിട്ടും. ഇനി 3-1-U. യു എന്നുള്ളത് നമുക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കാം. അപ്പൊ യൂണിഫോം ഇടാതെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകണതെങ്കിൽ ഭയങ്കര ഹസാർഡ് ആണല്ലോ. നമ്മളെല്ലാവരും അസംബ്ലിയിൽ നിന്ന് പുറത്താക്കും, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും, അങ്ങനെയൊക്കെ. അപ്പൊ യൂണിഫോം ഇട്ടില്ലിൽ ഹസാർഡ്. സെക്ഷൻ 3-1-U ഹസാർഡ്. ഇനി വി എന്നുള്ളത് നമുക്ക് VIP എന്നുള്ളതല്ലേ നമ്മൾ സാധാരണ പറയുക. VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പൊ സെക്ഷൻ 3-1-V ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. 3-1-W. W എന്നുള്ളത് നമുക്ക് റൈറ്റ് ആയിട്ട് എടുക്കാം, അതായത് എഴുത്ത്. അപ്പൊ നമ്മള് നമ്മുടെ എഴുത്തൊക്കെ നന്നായി ഇംപ്രൂവ് ചെയ്യണം, നന്നായിട്ട് എഴുതണം. അല്ലാതെ വല്ലതും എഴുതി വെച്ചിട്ട് നമ്മളെ വല്ലവരും തല്ലിയിട്ട് നമ്മുടെ 32 പല്ലും കൊഴിഞ്ഞു പോകും. അതായത് W എന്നുള്ളത് റൈറ്റ് ആയിട്ട് എടുക്കാം. ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതിൽ നിന്ന് സെക്ഷൻ 3-1-W ഇംപ്രൂവ്മെന്റ് നോട്ടീസിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ 32 പല്ലും കൊഴിയുന്നുള്ളതിൽ നിന്ന് സെക്ഷൻ 32 അനുസരിച്ചാണ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 3-1-X. എക്സ് എന്നുള്ളത് നമുക്ക് ക്രിസ്മസ്, എക്സ്മസ് ആയിട്ട് എടുക്കാം. അപ്പോ ക്രിസ്മസിന് നമ്മൾ എന്താ ഉണ്ണിയേശുവിനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഉണ്ണി എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇൻഫാന്റ് എന്ന് കിട്ടും. ഇൻഫാന്റ് ഫുഡ് ആൻഡ് ഇൻഫാന്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പറയുന്നത് സെക്ഷൻ 3-1-X. ഇനി അടുത്തത് സെക്ഷൻ 3-1-Y. Y എന്നുള്ളത് നമുക്ക് യെല്ലോ ആക്കിയിട്ട് എടുത്താൽ യെല്ലോ ഇങ്ക്, അങ്ങനെയാണ് കാണാതെ പഠിക്കുക. യെല്ലോ ഇങ്ക്. യെല്ലോ എന്നുള്ളതിൽ നിന്ന് വൈയും ഇങ്ക് എന്നുള്ളതിൽ നിന്ന് ഇൻഗ്രീഡിയന്റും കിട്ടും. അപ്പോ സെക്ഷൻ 3-1-Y ഇൻഗ്രീഡിയന്റ് പറയുന്നത്. ഇനി സെക്ഷൻ 3-1-Z. Z എന്നുള്ളത് കൊണ്ട് നമുക്ക് സുവോളജി ലാബ് എന്നെടുക്കാം. സുവോളജി ലാബ്. അപ്പൊ സുവോളജി എന്നുള്ളതിൽ നിന്ന് Z കിട്ടും. ലാബ് എന്നുള്ളതിൽ നിന്ന് ലാബൽ എന്ന് നമുക്ക് കിട്ടും. സുവോളജി ലാബ് എന്ന് പഠിച്ചാല്. അപ്പൊ സെക്ഷൻ 3-1-Z ലേബൽ.
സെക്ഷൻ 31ZA മുതൽ 31ZZ വരെയുള്ളതിന്റെ കോഡ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. ഈ കോഡ് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഓർത്തെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ നമുക്ക് തോന്നും. പക്ഷെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിട്ട് കേൾക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാനുള്ള ഒരു രൂപത്തിൽ അത് സെറ്റാവും. അതുകൊണ്ട് എല്ലാവരും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഈ കോഡുകൾ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. പഠിക്കാൻ ഇനിയും സമയമുണ്ട്, വൈകിട്ടില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ കോഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.